मुख्यमंत्री की मात्रमल्ल प्रतिपक्ष चल तोनल रूपप्पेट्ट दिवसमाणिद् इनि मुख्यमंत्री तोनलाणो प्रतिपक्ष तोनलाणो शरी एन्न कार्यत्तिलुम चल तर्क्कंगल उयर्न्नु वन्नेक्काम अतायत् നിയമസഭയിലെ യുഡിഎഫ് എംഎൽഎമാരുടെ നിരാഹാര സമരം തീർക്കാൻ സ്പീക്കർ ഒരു യോഗം വിളിച്ചു. സാധാരണ ഇത്തരം പ്രധാന യോഗങ്ങളിൽ ഭരണകക്ഷിയുടെ പ്രതിനിധിയായി മുഖ്യമന്ത്രിയും പങ്കെടുക്കുമല്ലോ. എന്നാൽ സ്പീക്കറുടെ യോഗത്തിൽ അതുണ്ടായില്ല. ആ യോഗം ഒരു വെറും തോന്നലാണെന്ന് മുഖ്യമന്ത്രി കരുതിയിരിക്കുമോ? എന്തായാലും വിടി ബൽറാം നരേന്ദ്രമോദിയെയും സർജിക്കൽ ഓപ്പറേഷനെയും ഒക്കെ സഭയിലേക്ക് വലിച്ചടുപ്പിച്ചു. കാരണം സർജിക്കൽ ഓപ്പറേഷൻ ഇറങ്ങുമ്പോൾ നരേന്ദ്രമോദി ആരോടൊക്കെ ആലോചിച്ചിരുന്നതാണ്? ഇന്ത്യയുടെ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ഡോക്ടർ ഹമീദ് അൻസാരി അതോടൊപ്പം ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗുമായിട്ട് ഗവൺമെന്റ് ആശയവിനിമയം നടത്തിയിരുന്നു സർ. സർ അതൊരു ജനാധിപത്യ മര്യാദയുടെ ഭാഗമാണ്. അതൊരു ജനാധിപത്യ മര്യാദയുടെ ഭാഗമാണ്. നരേന്ദ്രമോദി കാണിച്ച ആ ജനാധിപത്യ മര്യാദയുടെ പത്തിലൊന്നെങ്കിലും കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കാണിക്കുന്നുണ്ട് സർ. മീറ്റിംഗ് വിളിച്ചു. ആ മീറ്റിംഗിൽ പ്രതിപക്ഷ നേതാവ് പങ്കെടുത്തു. മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻ ചാണ്ടി പങ്കെടുത്തു. ആ മീറ്റിംഗ് പ്രശ്ന പരിഹാരത്തിന് വേണ്ടി വിളിച്ചു ചേർക്കുമ്പോൾ അപ്പോ നമുക്ക് ചർച്ച തുടങ്ങാം സർ. രണ്ട് പ്രമുഖർ കൂടി ഈ യോഗത്തിൽ പങ്കെടുക്കേണ്ടതുണ്ട്. ഒരാൾ കുമാർ കുബേര, കാഷ്യൂ ഫാക്ടറി ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ്. മറ്റൊരാൾ മുൻ പ്രസിഡന്റ് പ്രഭാകര പ്രഭു. അവരെത്താത് ചർച്ച തുടങ്ങാൻ പറ്റില്ല. അവരെത്തിയാലും എത്തിയില്ലേലും ഈ യോഗം നടന്നാലും നടന്നില്ലേലും ഒരു മണിക്കൂർ വരുമ്പോ ഞാൻ അങ്ങ് പോകും. ആ ശരി ശരി, ഒരറമ്പാദം ഇല്ലാത്ത ഇടപാട്. ആ നീ ഫോൺ വൈ. എന്താ മിസ്റ്റർ കുബേര ഇത്ര ലേറ്റായത്? സ്വപ്പം താമസിച്ചു, അതുകൊണ്ടാണ് ലേറ്റ് ആയത്. എങ്കിൽ ചർച്ച ആരംഭിക്കാം. പ്രഭാകര പ്രഭു കൂടി എത്തിക്കോട്ടെ. തൊട്ടടുത്ത റൂമിലുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒന്ന് പങ്കെടുക്കാൻ പോലെയുള്ള മര്യാദ കാണിച്ചില്ല സർ. മുഖ്യമന്ത്രിയെ തന്നെയാണ് ഉന്നം വെച്ചത്. വിടി ബൽറാം മറ്റേ തോന്നലിന്റെ കാര്യവും ആവർത്തിക്കുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്വയം എന്തോ ഭാവിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് മാത്രമായ ചില തോന്നലുകളുണ്ട്. അദ്ദേഹം വിഷയത്തെ അദ്ദേഹം എന്തോ വലിയ സംഭവമാണ് എന്നുള്ള തോന്നൽ. അദ്ദേഹത്തെ ഒന്ന് സ്നേഹബുദ്ധ്യ ഉപദേശിക്കാൻ പോലുമുള്ള ഉപദേശിക്കാനൊക്കെ പറ്റുമോ? എന്തായാലും ബൽറാമിൽ ഇല്ലാത്ത തോന്നൽ മുഖ്യമന്ത്രിക്കുള്ളതുകൊണ്ട് അദ്ദേഹം അങ്ങനെ ഒരു യോഗമേ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കളഞ്ഞു. എന്നാലും ആ വിളിക്കാത്ത യോഗം ഏതാണ്? ഏത് യോഗമാണെന്ന് എനിക്ക് യാതൊരു വിവരവും ഇല്ലാത്തതാണ്. ഞാൻ ഇന്നലെ നിശബ്ദരായിരിക്കേ, അദ്ദേഹം സംസാരിക്കട്ടെ. ഞാൻ ഇന്നലെ അദ്ദേഹം സംസാരിക്കട്ടെ. അദ്ദേഹം സംസാരിക്കട്ടെ പ്ലീസ് പ്ലീസ്. ഇതുവരെ ഉണ്ടായിരുന്ന ധാർമ്മികതയൊക്കെ ഇപ്പൊ പോയോ? അന്ന് സംസാരിക്കുമ്പോ കമന്റ് പറഞ്ഞത് ഇത്ര വലിയ ധാർമ്മിക രോഷം കൊണ്ടാണല്ലോ. ഇപ്പൊ ആ ധാർമ്മികതയൊക്കെ പോയോ? നിമിഷങ്ങൾക്കകം നിലപാടിങ്ങനെ മാറുന്നത് ശരിയല്ല. പ്ലീസ് പ്ലീസ് സിറ്റ് ഔട്ട്. ഇന്നലെ സഭ അങ്ങ് നിർത്തിവെച്ചതിന് ശേഷം ഞാൻ കുറച്ച് സമയം ഇവിടെ തന്നെ ഇരുന്നു. പിന്നീട് ഇവിടെ തന്നെയുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ബെല്ലടിച്ചതിന് ശേഷമാണ് പിന്നെ ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ഒരു യോഗത്തിനും ഒരു യോഗവും അങ്ങ് വിളിച്ചിട്ടില്ല. യോഗത്തിന് ഏതെങ്കിലും വിവരം എന്നെ അറിയിച്ചിട്ടുമില്ല. അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. മുഖ്യമന്ത്രി എങ്ങനെ അറിയിക്കാത്ത യോഗത്തിൽ അങ്ങോട്ട് പോയി പങ്കെടുക്കും? അതു കാര്യം. ഏതായാലും മുഖ്യമന്ത്രി എഴുന്നേറ്റതല്ലേ പതിവ് പോലെ. മാധ്യമങ്ങളെ ചീത്ത വിളിക്കലില്ലെങ്കിൽ പൂർണ്ണമാവില്ല ആ പ്രസംഗം. പല കാര്യങ്ങൾക്കും നമ്മുടെ കേരളത്തിൽ ചില മാധ്യമങ്ങൾ ബുദ്ധി ഉപദേശിച്ചിരാറുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാലോ. അത് ഏറ്റെടുത്ത് വന്നതിൻ്റെ പരിഹാസ്യത സ്വയം ബോധ്യപ്പെട്ടാൽ മതി. സ്പീക്കർ അങ്ങനെ ഒരു യോഗം വിളിച്ചിട്ടില്ല. യോഗത്തിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി എന്ന നിലക്ക് എന്നോട് ആവശ്യപ്പെട്ടിട്ടുമില്ല. അത് മനസ്സിലാക്കിയാൽ നല്ലത്. ഇനി മാധ്യമങ്ങളെ വിശ്വസിച്ച് മുന്നോട്ട് പോയാൽ പ്രതിപക്ഷം വീണ്ടും കുരുക്കിലാകും എന്ന്. അല്ലെങ്കിലും പ്രതിപക്ഷത്തിരിക്കുന്നവരെല്ലാം പാവങ്ങളാണ്. മാധ്യമങ്ങളാണ് സകല കുഴപ്പങ്ങളും ഉണ്ടാക്കുന്നത്. മുഖ്യമന്ത്രിക്ക് അത് കൃത്യമായി അറിയാം. യോഗത്തിന്റെ കാര്യം തന്നെ നോക്കൂ. മുഖ്യമന്ത്രിയെ യോഗത്തിലേക്ക് വിളിച്ചിട്ടില്ല. സ്പീക്കർ തന്നെ അത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. ഇരുവിഭാഗവുമായി നടന്ന കൂടിയാലോചനകളിൽ സമവായം സാധ്യമായില്ല എന്ന് സഭയെ അറിയിക്കുകയും ചെയ്തു. അതിനപ്പുറം കക്ഷി നേതാക്കളുടെ ഒരു യോഗം വിളിക്കുകയോ
മുഖ്യമന്ത്രി അതിലേക്ക് ക്ഷണിക്കുകയോ ഇന്നലെ ഉണ്ടായിട്ടില്ല. എല്ലാ കക്ഷി നേതാക്കൾക്കും അത് അറിയാവുന്നതാണ്. കാര്യം വ്യക്തമായ സ്ഥിതിക്ക് ചെന്നിത്തല തന്നെ തെറ്റിദ്ധാരണ തിരുത്തി. സർ, സാധാരണഗതിയിൽ സ്പീക്കർ ഒരു യോഗം വിളിച്ചാൽ അതിൽ കക്ഷി നേതാവിനെയും പ്രതിപക്ഷ നേതാവിനെയും ബന്ധപ്പെട്ടവരെയുമാണ് വിളിക്കാറുള്ളത്. അങ്ങനെ വിളിച്ചില്ല എന്നുള്ളത് ഇപ്പോഴാണ് അറിയുന്നത്. പക്ഷെ അങ്ങനെ യോഗം വിളിച്ചാൽ ഞങ്ങൾ ഏതായാലും വരും, ഞങ്ങൾ ഏതായാലും വരും. യെസ്, അത് സംശയം ഉണ്ടാക്കരുത്. പ്രതിപക്ഷത്തെ വിളിച്ചാൽ ഞങ്ങൾ വരും, ഭരണകക്ഷി വരുമോ ഇല്ലയോ എന്നുള്ളത് അങ്ങനെ തീരുമാനിക്കേണ്ട കാര്യം. അതൊരുമാതിരി തിരുത്തലായി പോയി. ആ പറച്ചിലിൽ എന്തൊക്കെയോ വ്യംഗ്യാർത്ഥമുണ്ടല്ലോ. മുഖ്യമന്ത്രി പങ്കെടുക്കാൻ വിസമ്മതിച്ചതാകാമെന്നും സ്പീക്കർ മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ പറഞ്ഞതാണ് ഇതെല്ലാമെന്നും, അങ്ങനെ ദുരർത്ഥങ്ങൾ വല്ലതുമുണ്ടോ? ഡെമോക്രസിക്ക് മാത്രമല്ല, ഇ പി ജയരാജനും ആ സംശയമുണ്ടായി. സ്പീക്കർ വിളിച്ചാൽ സാധാരണ കക്ഷി നേതാക്കൾ അല്ലെങ്കിൽ അപ്പുറം ഇപ്പുറം ഇരിക്കുന്നവരൊക്കെ പോകാറില്ലേ? അത് എന്തിനാ നിങ്ങൾ അങ്ങനെ ഒരു പ്രത്യേകിച്ച് പറയേണ്ട കാര്യം? അങ്ങ് സംസാരിക്കും. പക്ഷെ ജയരാജൻ ഇപ്പൊ മെച്ചപ്പെട്ട് വരുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. അങ്ങനെ സകലരും നന്നായാൽ ചെന്നിത്തല കുടുങ്ങിപ്പോകും. സഭയിൽ പ്ലക്കാർഡ് പിടിക്കാൻ ആളില്ലാതാകും. ഒരു ഇടവേള കൂടി, അത് കഴിഞ്ഞ് യുദ്ധം. ഇടവേള കഴിഞ്ഞ് ഇന്ദുചൂടൻ വന്നിരിക്കുന്നു. പുതിയ കളികൾ കാണാനും ചിലത് കാണിച്ചു പഠിപ്പിക്കാനും. നീ പോടാ മോനെ ദിനേശാ.